കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ ഐ ടി സെല്ലുകാരേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. മണിപ്പൂരിൽ ആ രണ്ട് സഹോദരിമാരുടെ വീഡിയോ പുറത്തു വന്ന കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം അതിനകത്തൊരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. അതായത് ഇതുവരെ നമ്മുടെ സാധാ സംഘക്കൂട്ടന്മാരും ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ പോരാളികളുമൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന അതേ കാര്യം കുറച്ചുകൂടി ആധികാരികമായി അമിത്ഷാ അങ്ങ് പറയുകയാണ്. കള്ളം പറയുക, നുണ പ്രചരിപ്പിക്കുക, അത് കുറേ നേരം പ്രചരിപ്പിക്കുക, അതിങ്ങനെ ആളുകൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക, അപ്പോൾ ആളുകൾ വിശ്വസിച്ചു കൊള്ളുമെന്ന് ബി ജെ പിക്കാരെ പറഞ്ഞു പഠിപ്പിച്ച അതേ അമിത്ഷായാണ്. ആ അമിത്ഷാ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാവുന്നുള്ളയാളാണ്. എന്തുകൊണ്ടാ വീഡിയോ വരാൻ വൈകിയെന്ന്, ആ വീഡിയോ വരുന്നത് മണിപ്പൂരിലെ ഇൻ്റർനെറ്റ് നിരോധനം നീക്കിയതിന് പിന്നാലെയാണ്. അത് വൈറലായി മാറുന്നത് ആ ഇൻ്റർനെറ്റ് നിരോധനം നീക്കി ആ വീഡിയോ പുറത്തു വന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് നിരോധനമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ വീഡിയോ പകർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീഡിയോ എങ്ങനെ പുറത്തു വരും? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്തേ അത് ചിന്തിക്കാത്തത്? ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടി അറിഞ്ഞിട്ടാണല്ലോ രണ്ട് മാസത്തിലധികം മണിപ്പൂരിനെ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയത്. ഇപ്പോഴും അവിടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഇല്ല. ബാക്കി ലാപ്ടോപ്പുകളിലും മറ്റും മാത്രമേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. മൊബൈലിൽ ഇൻ്റർനെറ്റ് സേവനം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ആ വീഡിയോ പുറത്തു വരുന്നതിന് ലോക്സഭാ സമ്മേളനം നടക്കുന്ന ഘട്ടവുമായി ഒരു ബന്ധവുമില്ല. ഇൻ്റർനെറ്റ് നിരോധനം നീക്കി ആ വേള ചില മാധ്യമങ്ങളിലൂടെ അവരുടെ ഓൺലൈൻ ഇടങ്ങളിലൂടെ അത് പുറത്തേക്ക് വന്നു. അതുവരെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, നേരെ അവിടെ നടക്കുന്ന പരിപാടികളുടെ ദൃശ്യങ്ങൾ പോലും പകർത്തി അപ്പോൾ കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നല്ലോ. എല്ലാം മണിപ്പൂരിന് പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നുള്ളൂ. ആ നിലയിലായിരുന്നു കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലൈവ് സംവിധാനങ്ങളുമായി ചെല്ലണം. അപ്പോൾ അത്തരത്തിൽ ഗതികെട്ട അവസ്ഥയിൽ നിന്നിരുന്ന ഒരു നാട്ടിൽ നിന്ന് ആ വീഡിയോ വരാൻ വൈകിയതാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രശ്നം. അവിടെ ആ സംഭവം ഉണ്ടായതിലല്ല പ്രശ്നം, അത് വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന. അത് പുറത്തു വരേണ്ടത് തന്നെ അല്ലേ? അതെന്തേ ആഭ്യന്തരമന്ത്രി പറയാത്തത്? ഇത്തരമൊരു വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരേണ്ടത് തന്നെയല്ലേ? അതീ നാടറിയേണ്ടത് തന്നെയല്ലേ? ഒരു ഭരണകൂടത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയുടെ ഇരകളായി നമ്മുടെ സഹോദരിമാർ മാനഭംഗം ചെയ്യപ്പെടുന്നു, തെരുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെടുന്നു, വയലുകളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വരണ്ടേ? അത് കാണണ്ടേ? അത് കാണുന്നതെന്തോ കുഴപ്പമാണ് എന്നുള്ള നിലയിൽ അമിത്ഷാ പറയുകയാണ്. അവിടെയാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഐ ടി സെല്ലുകാരെക്കാൾ നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും എത്തുകയാണ്. അത്രമേൽ ഗുരുതരമായ പ്രതിസന്ധിയിൽ ബി ജെ പി എത്തി നിൽക്കുന്നു എന്ന് ചുരുക്കം.